ഹൈവേ വികസന പ്രവർത്തനങ്ങൾ താറുമാറായതിൽ പ്രതിഷേധിച്ചുകൊണ്ട് താലൂക്ക് സഭാ ദിനത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് പി ആർ സുരേഷ്. നാഷണൽ ഹൈവേയുടെ വികസനം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ താലൂക്ക് സഭയിൽ ശക്തമായ ചർച്ച വരികയും അതിനെ തുടർന്ന് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ തഹസീൽദാർ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സഭാംഗമായ പി ആർ സുരേഷ് താലൂക്ക് സഭാ ദിനത്തിൽ താലൂക്കിന് മുന്നിൽ സഭയിൽ പങ്കെടുക്കാതെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ണാർക്കാട്ടെ സമൂഹം യാത്ര ചെയ്യാനും ഇറങ്ങി നടക്കാനും പോലും കഴിയാതെ ദുരിതത്തിലാണ് കഴിയുന്നത്. മണ്ണാർക്കാടിന്റെ വികസനത്തിൽ ആരോ പിറകിലോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ള സത്യം നാം കാണാതെ പോകരുതെന്നും സുരേഷ് പറഞ്ഞു. മണ്ണാർക്കാട് നഗരത്തിന്റെ തീരാശാപമായ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ 2015 ആരംഭിച്ച ഓപ്പറേഷൻ അനന്ത ശ്രീ നൂഹ് ബാവ IAS അവരുടെയും അതുപോലെ തന്നെ അന്നത്തെ MP MLA തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടുകൂടി മണ്ണാർക്കാട് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ അനന്ത. ഈ ഓപ്പറേഷൻ അനന്തയിലൂടെ ഒരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിന് തക്കതായ ഫണ്ട് അനുവദിക്കുകയും അതിന് ഈ ജനപ്രതിനിധികളുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ ഫണ്ട് അനുവദിച്ച് കിട്ടി അത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന കരാറുകാർ 175.5 കോടി രൂപയ്ക്ക് ടെൻഡർ എടുക്കുകയും കുന്തിപ്പുഴ നെല്ലിപ്പുഴ പ്രദേശത്തെ ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കിയ സ്ഥലത്ത് അരികുചാല നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ദുർബലമായി കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളൊക്കെ നീക്കം ചെയ്യുന്നതിന് 324 ലക്ഷം രൂപയുടെ പദ്ധതിയും മണ്ണാർക്കാട് നഗരപ്രദേശത്ത് പാസായി കിടക്കുകയാണ്. ഈ പ്രവൃത്തിയൊക്കെ ഏറ്റെടുത്ത കരാറുകാർ 1.5 വർഷമായി മണ്ണാർക്കാട് നഗരപ്രദേശത്തെ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. കുന്തിപ്പുഴ നിന്നും ആരംഭിച്ച അരികുചാലിൻ്റെ പ്രവൃത്തി അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ താലൂക്ക് 7-ാം തീയതി ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും വളരെ ആവേശപൂർവ്വം ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും നിർത്തിവെച്ച പണികൾ പുനരാരംഭിക്കുന്നതിന് അടിയന്തരമായി കരാറുകാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത് യോഗം നടത്തണം എന്ന് താലൂക്ക് വികസന സമിതിയുടെ കൺവീനറായ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ആ 7-ാം തീയതിയിലെ യോഗ തീരുമാനമനുസരിച്ച് അന്നത്തെ തഹസിൽദാർ 11-7 യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. 11-ാം തീയതി 11 മണിക്ക് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട കരാറുകാരും കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും ദേശീയപാത, വാട്ടർ അതോറിറ്റി, BSNL, KSEB അതുപോലെ തന്നെ വനം വകുപ്പ് അങ്ങനെ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുന്നതിന് തീരുമാനമെടുത്തു. ഈ യോഗ ദിവസം അന്നത്തെ തഹസിൽദാർ വിളിച്ച് ഞങ്ങളുടെ താലൂക്ക് വികസന സമിതി അംഗങ്ങളോട് പറഞ്ഞത് MLA ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA സൗകര്യാർത്ഥം അടുത്ത ആഴ്ചത്തേക്ക് യോഗം മാറ്റിവെച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും MLA പങ്കെടുക്കുന്ന യോഗത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുമെന്നതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുകയും ആ യോഗത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ 11-ാം തീയതി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ യോഗത്തിനെ സംബന്ധിച്ച അവലോകന യോഗം ചേരുന്നതിനെ സംബന്ധിച്ച യാതൊരു നടപടിയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു അപാകതകൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് അനുഭവപ്പെടുകയാണ്. ഈ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതിന്, ഈ പ്രവൃത്തി ഇല്ലാതാക്കുന്നതിന്, മണ്ണാർക്കാട് ഇങ്ങനെ ദുരിതക്കയത്തിൽ പോകുന്നതിന് ആരൊക്കെയോ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾ സ്വാഭാവികമായും സംശയിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതിയിലെ താലൂക്ക് വികസന സമിതി യോഗത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കാതെ അടുത്ത 4-8 August 4 നടക്കുന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ അനൌചിത്യം ഓർത്തുകൊണ്ട് കൃത്യമായും താലൂക്ക് സഭയുടെ കൺവീനർക്ക് ഞാൻ ഇന്നൊരു പരാതി നൽകുകയാണ്. ഈ അടുത്ത താലൂക്ക് സഭ നടത്തുന്ന 4-ാം തീയതിക്കകം August 4 ഞങ്ങൾക്ക് കഴിഞ്ഞ സഭയിൽ ഉറപ്പ് തന്ന അവലോകന യോഗം ചേർന്ന് ഈ പ്രവൃത്തികൾ പുനരാരംഭിക്കാത്ത പക്ഷം, അതിനുള്ള തീരുമാനമെടുക്കാത്ത പക്ഷം താലൂക്ക് സഭാ ഹാളിന് മുമ്പിൽ, അതായത് താലൂക്ക് ഓഫീസിൻ്റെ പടിക്കൽ, ഞാൻ താലൂക്ക് സഭാംഗം എന്ന രീതിയിൽ ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതായി ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു കത്ത് ഞാൻ രേഖാമൂലം തഹസിൽദാർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഒരു വലിയ സമരത്തിലേക്ക് മണ്ണാർക്കാട്ടെ പൊതുസമൂഹം ഇറങ്ങാതെ ഈ പ്രശ്നങ്ങൾ തീരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ ഒരു തുടക്കമായി, ഇതിൻ്റെ ഒരു 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 കൈത്തിരി നാളമായിട്ടൊരു സമരം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്
ഈ ഇത്തരമൊരു സമരത്തിൻ്റെ നോട്ടീസ് കൊടുക്കുന്നത് മണ്ണാർക്കാട്ടെ എല്ലാ പൊതുസമൂഹത്തിൻ്റെയും സംഘടനകളെയും സഹായം ഈ ധാർമ്മിക സമരത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടം മണ്ണാർക്കാടിൻ്റെ പൊതുസമൂഹത്തിനുണ്ടാകും. ആരൊക്കെയോ ചേർന്ന് നമ്മളെ പിന്നെ ഒന്നുമില്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും ധാർമ്മിക പിന്തുണ ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നു.